ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന യു കെയിൽ അടുത്ത വർഷം അതായത് ജനുവരി മാസം പല ട്രേഡ് യൂണിയനുകളും ആഹ്വാനം ചെയ്തിട്ടുള്ള സമരങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം യു കെയിലെ ഇപ്പോഴത്തെ സാമ്പത്തികമായ ക്രൈസിസ് എന്താണ് എന്ന് നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാം. നമ്മളിതെല്ലാം ഇതിനെക്കുറിച്ച് വീഡിയോസ് അതുപോലെ തന്നെ ന്യൂസുകളിലും വാർത്തകളിലും എല്ലാം നമ്മൾ കാണുന്നതാണ്. എന്നാലും ഈ ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെ സമരമാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ വേണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഡിസംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന സമരങ്ങൾ. അത് കാണാത്തവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. എന്തായാലും സമയം ഒട്ടും കളയാനില്ല, നമുക്ക് നോക്കാം ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെ സമരങ്ങളാണ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം ഏതൊക്കെ മേഖലകളിലുള്ള ആളുകളാണ് സമരത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ലണ്ടൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി മാസത്തിൽ നടക്കാനിരിക്കുന്ന സമരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സുമാർ സമരത്തിന് ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ റെയിൽവേ പോസ്റ്റൽ വർക്കേഴ്സ് ഫോർ എസ് എംപ്ലോയീസ്, അതുപോലെ തന്നെ ലണ്ടൻ ബസ് ഡ്രൈവേഴ്സ്, യൂറോസ്റ്റാർ സെക്യൂരിറ്റി പേഴ്സണൽ, ബോർഡർ ഫോഴ്സ് ഏജൻറ്റ്സ്, ഹീത്രൂ എയർപോർട്ടിലുള്ള ബാഗേജ് ഹാൻഡ്ലേഴ്സ്, സ്കോട്ടിഷ് ടീച്ചേഴ്സ്, ഡ്രൈവിംഗ് എക്സാമിനേഴ്സ്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ വർക്കേഴ്സ്. ഇത്ര മേഖലയിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇത്ര മേഖലയിലുള്ള ട്രേഡ് യൂണിയനുകളാണ് ജനുവരി മാസം സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ ദിവസങ്ങളാണ് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഈ സമരത്തിന് ഇറങ്ങാനുള്ള മെയിൻ കാരണം പല ട്രേഡ് യൂണിയനുകളും ഉന്നയിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സാലറി, അവരുടെ വ്യവസ്ഥകളൊന്നും ഈ എംപ്ലോയീസ് സ്വീകരിക്കാത്തത് കൊണ്ടാണ്. എന്തായാലും ഈ സമരങ്ങളെല്ലാം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അത് ഗവൺമെൻറ്റും ഇത് എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യാനും ഇതിൻ്റെ സമരത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനുള്ള ചില പദ്ധതികളും അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലെല്ലാം അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ ഉണ്ടാകും. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ വന്നാൽ തീർച്ചയായും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കാണുന്നവരെല്ലാം ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം 1st ജനുവരി മാസം ന്യൂഇയറിന് ഏതൊക്കെ മേഖലകളിലുള്ള ആളുകളാണ് സമരത്തിന് ഒരുങ്ങുന്നതെന്ന്. 1st തന്നെ എല്ലാ ഏരിയകളിലുമുള്ള നാഷണൽ ഹൈവേസ് എംപ്ലോയീസ് സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെസ്റ്റ് മിഡ്ലാൻഡ്സ്, ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, അതുപോലെ തന്നെ ഈസ്റ്റേൺ ഇംഗ്ലണ്ട് എന്നീ സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് എക്സാമിനേഴ്സിൻ്റെ സമരം അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുതന്നെ എൻവയോൺമെൻറ്റ് ഏജൻസിയുടെ യൂണിസൺ സ്റ്റാഫുകൾ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സമരം 2nd രാവിലെ 6 വരെ ഇവർ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി 3rd നോക്കുകയാണെങ്കിൽ RMTയുടെ നാഷണൽ വൈഡ് ട്രെയിൻ സ്ട്രൈക്ക് എന്നാണ് അവർ പറയുന്നത്. കാരണം ഒട്ടുമിക്ക ഏരിയകളിലുള്ള റെയിൽ സ്ട്രൈക്ക് അന്ന് നടക്കുന്നതായിരിക്കും. അത് തീർച്ചയായും യാത്ര ചെയ്യുന്നവരെ സാരമായല്ല, മുഴുവനുമായിട്ട് അവർ ബാധിക്കും. കാരണം അത് നമുക്കറിയാം യു കെയിൽ ഒത്തിരി ആളുകൾ ദിനംപ്രതി റെയിൽ യാത്ര ചെയ്യുന്നവരാണ്. തീർച്ചയായും അവർ പൂർണ്ണമായും ബാധിക്കാൻ സാധ്യതയുണ്ട്. അന്ന് തന്നെ നാഷണൽ ഹൈവേസ് എംപ്ലോയീസിൻ്റെ സമരം എല്ലാ മേഖലയിലും നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. റൂറൽ പേയ്മെൻറ്റ്സ് ഏജൻസിയുടെ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ ഓൾറെഡി സമരം സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ സമരം തന്നെ അവർ അടുത്ത ദിവസം, അതായത് 4th കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 4th മറ്റ് സമരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RMTയുടെ നാഷണൽ വൈഡ് സമരം അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, പേ റൈസ് കൂട്ടിയില്ലെങ്കിൽ. പിന്നെ DVSA ഡ്രൈവിംഗ് എക്സാമിനേഷൻ്റെ സ്ട്രൈക്ക്, ലണ്ടൻ സൗത്ത് ഈസ്റ്റ്, അതുപോലെ തന്നെ സൗത്ത് വെയിൽസ്, അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് സമരം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് DVSA ഡ്രൈവിംഗ് എക്സാമിനേഷൻ്റെ സമരം ലണ്ടൻ സൗത്ത് ഈസ്റ്റ്, അതുപോലെ തന്നെ സൗത്ത് വെയിൽസ്, അതോടൊപ്പം സൗത്ത് വെസ്റ്റ് എന്നീ ഭാഗങ്ങളിൽ പിന്നെ നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. 5th വ്യാഴാഴ്ച RPയുടെ സമരം കണ്ടിന്യൂ ചെയ്യും, അതുപോലെ തന്നെ ഡ്രൈവിംഗ് എക്സാമിനേഷൻ്റെ സമരം കണ്ടിന്യൂ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. 6th RMTയുടെ നാഷണൽ വൈഡ് സമരം കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേസ് വർക്കേഴ്സിൻ്റെ സമരം ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, ഈസ്റ്റേൺ ഇംഗ്ലണ്ട് എന്നീ സ്ഥലങ്ങൾ നടത്താൻ വേണ്ടി യൂണിയനുകൾ തീരുമാനിച്ചിട്ടുണ്ട്. 7th RMT കണ്ടിന്യൂ ചെയ്യും സമരം. അന്ന് തന്നെ നാഷണൽ ഹൈവേസ് വർക്കേഴ്സിൻ്റെ സമരം ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, അതുപോലെ തന്നെ ഈസ്റ്റേൺ ഇംഗ്ലണ്ട് എന്നീ ഭാഗങ്ങൾ നടത്താൻ വേണ്ടി അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അന്ന് തന്നെ ഡ്രൈവിംഗ് എക്സാമിനേഷൻ്റെ സ്ട്രൈക്ക് ലണ്ടൻ, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെയിൽസ്, അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് എന്നീ ഭാഗങ്ങൾ നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമരം തന്നെ 8th, അതായത് ഞായറാഴ്ച കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. 9th ഈ ഡ്രൈവിംഗ് എക്സാമിനേഷൻ്റെ സ്ട്രൈക്കും അതുപോലെ തന്നെ RPയുടെ സ്ട്രൈക്കും കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്.
പത്താം തീയതിയാണെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കോട്ട്ലാൻഡിൻ്റെ നാഷണൽ വൈഡ് സ്ട്രൈക്ക് നടത്താൻ വേണ്ടി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ന് ഇതുപോലെ തന്നെ ഡ്രൈവിംഗ് എക്സാമിനേഴ്സിൻ്റെ സമരവും അതുപോലെ തന്നെ ആർ പി യുടെ സമരവും കണ്ടിന്യൂ ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. 11-ാം തീയതിയാണെങ്കിൽ സ്കോട്ടിഷ് സെക്കൻഡറി ടീച്ചേഴ്സിൻ്റെ സമരം നാഷണൽ വൈഡ് നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ ആർ പി യുടെ സമരം അവർ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ എന്തെങ്കിലും പേ റൈസ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള മാറ്റങ്ങളുണ്ടാകാം. പക്ഷേ അവർ ഓൾറെഡി പ്രഖ്യാപിച്ച ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 16-ാം തീയതി ഇ ഐ എസിൻ്റെ 16 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സമരത്തിന് അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് ജാനുവരി 16-ാം തീയതി മുതൽ ഫെബ്രുവരി 2-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സമരത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അപ്ഡേഷൻ. കൂടുതൽ അപ്ഡേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരിയേറെ യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.